നമസ്കാരം ഡ്രീം ഫിറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീല ജയകുമാർ ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഇതൊരു പഞ്ചാബി ഡിഷാണ് അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഈ കടലയുടെ ഷേപ്പിലുള്ള സോയ ട്ടോ വാങ്ങിയിട്ടുള്ളത് 200 ഗ്രാം സോയയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സോയ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കണം കുറച്ച് അധികം നേരം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം സോയാ ചങ്ക്സ് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ മുക്കി വെക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ മുക്കി വെക്കുമ്പോൾ അത് താഴ്ന്നു പോകില്ല എല്ലാം മുകളിൽ പൊന്തി കിടക്കും അപ്പോൾ അത് കുതിർന്ന് കിട്ടില്ല അതിനുവേണ്ടി നമ്മൾ ഒരു അടപ്പ് അതിൻ്റെ മീതെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു വെയിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ താഴ്ന്ന് കിടക്കുകയും ചെയ്യും നമുക്ക് നല്ലവണ്ണം കുതിർന്ന് ഒരു 3/4 ഭാഗം വെന്തും കിട്ടും ഇങ്ങനെ ചെയ്താൽ മതി ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം 4 സ്പൂൺ എനിക്ക് അളവ് അറിയാവുന്നതുകൊണ്ട് കേട്ടോ ഞാൻ സ്പൂണിലൊന്നും ഒഴിച്ച് കാണിക്കാത്തത് നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു അളവ് കറക്റ്റ് കിട്ടുമല്ലോ അതിലേക്ക് നമുക്ക് ഒരു 2 ഏലക്കായ 2 കഷ്ണം കറുകപ്പട്ട 2 കരയാമ്പൂ ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 4 പച്ചമുളകും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു പകുതി ഫ്രൈ ആകുന്നത് വരെ നമുക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇത് പകുതി ഫ്രൈ ആകുമ്പോൾ പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് 5 സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ എത്ര നമുക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റുന്ന വെച്ചാൽ അത്ര നല്ലതാണ് കേട്ടോ അപ്പൊ ഇതൊരു പകുതി ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരു പകുതി ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ആ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ല ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ സവാളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ 1 പിഞ്ച് പെരുജീരകം അത് ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയുടെ കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആവുന്നവരെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഫ്രീ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് 1/3 വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇത് 1/3 നമ്മൾ മാറ്റി വെച്ച ശേഷം 5 തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക തക്കാളി നമുക്കൊന്ന് വെന്ത് കിട്ടണം അപ്പം നല്ലപോലെ ഇളക്കി അത് 1-5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോഴേക്കും തക്കാളി നല്ലപോലെ വെന്ത് കിട്ടും അല്ല നൈ ചെറുതായിട്ട് അരിഞ്ഞത് കാരണം വേഗം ശരിയായി കിട്ടും അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഉപ്പ് നേരത്തെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനി വേറെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഈ തക്കാളി വേവണ സമയത്ത് നമുക്ക് സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ
അടച്ചു വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ആ സോയ ചങ്ക്സ് നല്ലപോലെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിഴിഞ്ഞ് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളു കേട്ടോ. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഉപ്പ് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അടിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളല്ലോ, അത് കാരണം തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. എന്നാലേ എല്ലാ സോയയും നമുക്ക് വെന്ത് കിട്ടുള്ളൂ. മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചാലും ഈ സോയേന്ന് നമുക്ക് ഇങ്ങോട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ അതിൽ ബാക്കി ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെള്ളം അതിൽ നിന്ന് വെന്ത് കഴിയുമ്പം വെള്ളം അധികം ഉണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് അതിൽ നിന്ന് എടുക്കാം. നമുക്ക് ഈ അരപ്പ് അരച്ചെടുക്കാനൊക്കെ ആ വെള്ളം ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തു. നമുക്കിത് അരയ്ക്കാൻ വേണ്ടി ഒരു മിക്സിയിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ സോയ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ലപോലെ വെള്ളം പുറത്തേക്ക് വന്നു. ആ വെള്ളം ഞാൻ കുറച്ചെടുത്ത് ആറ്റി ആ വെള്ളം കൊണ്ടാട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. അര ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ നമുക്കതൊന്ന് നല്ലപോലെ അരച്ചിട്ട് വരാം. സോയ ഞാനവിടെ ഫ്ലെയിം താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിലെ വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഞാനിത് അരച്ച് കൊണ്ടുവന്നു. നല്ല തിക്കായിട്ടാട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഇപ്പോഴും ഉണ്ട്. അപ്പം നല്ല തിക്കായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ആ സോയെന്ന് തന്നെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നു. അത് മിക്സിയിലൊഴിച്ച് നല്ലപോലെ ഇളക്കി അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ആദ്യത്തെ ഒരു ചട്ടിയിൽ നമ്മൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയല്ലോ, ആ ചട്ടിയിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മസാലയിലേക്കാണ് ഞാൻ ആ വെള്ളം ഒഴിച്ചത്. അത് ഇളക്കി ആ മിക്സിയിലേക്ക് ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുലുക്കിയെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് മസാല നമുക്ക് വേസ്റ്റ് ആക്കാണ്ട് ഉപയോഗിക്കാം. മസാല അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അരപ്പ് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരപ്പ് എല്ലായിടത്തും നല്ലപോലെ പിടിക്കട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയിൽ ബാക്കി ഉണ്ടായിരുന്ന അരപ്പിലും വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ മസാലക്കൂട്ട് ആ ഫ്രൈ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ സവാള കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം മാറ്റി വെച്ചത്. മുഴുവനും അരച്ചില്ലല്ലോ. അപ്പോൾ ആ ഫ്രൈ മാറ്റി വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉരുക്കിയ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഉണ്ടായാലും മതി കേട്ടോ, ഒരു പീസ് ആയിട്ടിട്ടാലും മതി. ഞാൻ ശർക്കര കിട്ടുമ്പോൾ എപ്പോഴും അരിച്ച് ഊറ്റി വയ്ക്കാറുണ്ട്, കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഈ ഉരുക്കിയ ശർക്കരയാണ് ഒഴിച്ചു കൊടുത്തത്. മധുരം ഇഷ്ടമുള്ളവർക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ശർക്കര കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഞ്ചാബി ഡിഷായതുകൊണ്ട് കുറച്ച് സ്വീറ്റായിരിക്കും അത്. അതിനുശേഷം മല്ലിയില ചെറുതായി അരിഞ്ഞത് അതിൻ്റെ മീതെ തൂവിക്കൊടുക്കുക. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. മല്ലിയില നല്ലപോലെ തൂവിക്കൊടുക്കുക. മസാല നമ്മൾ അരപ്പ് ചേർത്താൽ പിന്നെ ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പം നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറേ വിഷസൊക്കെ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കണം. നല്ലൊരു വീഡിയോ.